ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇപ്പോൾ ഉള്ളത് ആനഞ്ചുവട്ടിൽ കേരളം സ്പോർട്സ് അക്കാദമിയിലാണ്. ഇവിടെ ഭിന്നശേഷിയുള്ളവർക്കും ഭിന്നശേഷിയുള്ളവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടി വി കെ എം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ, അതുപോലെ ഈ ഒരു ഡിവിഷൻ വെളിമുക്ക് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സെറീന അസീബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് ഇവിടെ നടക്കുകയാണ്. ആ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ ജില്ലാ പഞ്ചായത്തിനും അതുപോലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് കൊണ്ട് ഇത് നമ്മുടെ സംസ്ഥാനത്ത് മാതൃകയാക്കാവുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ളത് കൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുകയും ഭിന്നശേഷിയുള്ളവരും ഭിന്നശേഷിയുള്ളവരുടെ രക്ഷിതാക്കളും നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുകയും ഷെയർ ചെയ്യുകയും വേണമെന്ന് നിങ്ങളോട് ആദ്യമായിട്ട് തന്നെ പറയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. എല്ലാവരും പരിപാടിയുടെ സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. ബഹുമാന്യനായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ MLA അമീർ മാസ്റ്റർ അവർക്ക്, മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് MK റഫീഖ അവർക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM സുഹറാബി അവർക്ക്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഫൈസൽ അടിശ്ശേരി മെമ്പർ അടക്കമുള്ള വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ, സദസ്സിലുള്ള സ്നേഹനിറഞ്ഞവരെ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വെളിമുക്ക് ഡിവിഷന്റെ നേതൃത്വത്തിൽ VK മൂന്നിയൂരിന്റെ പൂർണ്ണ സഹായത്തോടുകൂടി നമ്മളൊരു 1.5 മാസകാലമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി ഇതിന് താല്പര്യമുള്ള കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തൊഴിൽ പരിശീലനം ആരംഭിച്ച വിവരം വേദിക്കും സദസ്സിനൊക്കെ അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ആലിൻ ചുവടിൽ വന്ന സമയത്ത് പ്രിയപ്പെട്ട ഷംസു മെമ്പറാണ് ഒന്ന് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, VK മൂന്നിയൂര് എല്ലാ ആഴ്ചയും നമ്മുടെ കുട്ടികളെ ക്ഷണിച്ചു വരുത്തി അവർക്ക് ഈ ഫിറ്റ്നസ് ക്യാമ്പ് നടത്തുന്നുണ്ട്, ആ ക്യാമ്പിൽ നിങ്ങളൊന്ന് പങ്കെടുക്കണം എന്ന് പറയുന്നത്. ഞാൻ ആ ക്യാമ്പിലേക്ക് പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട MLA സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ MLA തന്നെ സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞു, ഞാനിക്കും ഷെറീന അസീബിനൊക്കെ മറ്റൊരു പരിപാടിക്ക് കൂടി പോകാനുള്ളത് കൊണ്ട് തൽക്കാലം നിങ്ങൾ എടുത്തുനിന്ന് ഞങ്ങൾ വിടവാങ്ങുകയാണ്, ഭാവി കാര്യങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ ഞാൻ സംസാരിച്ചപ്പോ രക്ഷിതാക്കൾ എന്നോട് ആവശ്യപ്പെട്ടത്, ഞങ്ങള് ഞങ്ങളുടെ കുട്ടികളെയുമായിട്ട് എല്ലാ ആഴ്ചയും ഇവിടെ വരുന്നുണ്ട്, ഈ സോക്കർ ടെർഫിൽ നമ്മൾ വന്നിട്ട് ഫിറ്റ്നസ് ക്യാമ്പ് നടത്തുന്നുണ്ട് ഞങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് VK മൂന്നിയൂർ. ഈ VK മൂന്നിയൂർ ഇത് നടത്തുന്ന സമയത്ത് 2-2.5 മണിക്കൂർ ഞങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ നിങ്ങൾക്ക് സാധിക്കൂ എന്ന് അവിടെ വെച്ച് ചോദിക്കുകയാണ്. ആ സമയത്ത് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ആശയമായിരുന്നു, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ തയ്യാറാണെങ്കിൽ ചെറിയ തൊഴിൽ പരിശീലന പരിപാടി ഈ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളൊക്കെ തയ്യാറാണെന്ന് അവിടെ വന്നിട്ടുള്ള രക്ഷിതാക്കൾ പറയുന്നു. തുടർന്ന് ഇതെങ്ങനെ നടത്തുമെന്നോ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള യാതൊരു ആശയവുമില്ല. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഈ ആശയം പങ്കുവെച്ച സമയത്ത് ഹസ്ബൻഡിന്റെ ജേഷനാണ് എനിക്ക് കുറച്ചുകൂടി അതിലേക്ക് ആശയങ്ങൾ ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, അത്യാവശ്യം വേണ്ട വീട്ടിലെ ഗൃഹോപകരണങ്ങളെയൊക്കെ നന്നാക്കാൻ, ഇത് ഒരു കുക്കർ എടുക്കാൻ റിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ആഴ്ചകളോളം കടകളിൽ കൊണ്ടുപോയിടും, അത് ആകെ 100-200 രൂപ ചെലവഴിച്ചാൽ നന്നാക്കാവുന്ന സാധനം ആഴ്ചകളോളം കടകളിൽ കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ അത് ഒഴിവാക്കണം. അതിനുവേണ്ടി പല വീടുകളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിയും വഴക്കും വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രാഥമികമായിട്ട് സഹോദരിമാരെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ 2-3 കാര്യങ്ങളാണ് ഒരുമിച്ച് നടക്കുന്നത്. ഒന്ന്, ഒരു ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയും. രണ്ടാമത്തത്, ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ മാനസികമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള തരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉന്മേഷം ഉണ്ടാവുകയും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ വീടിന്റെ അയൽപ്പക്കത്തുള്ള ആളുകളൊക്കെ ഇവരെ ആശ്രയിക്കും, അവർക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാവും. അത് മാത്രമല്ല, ഭാവിയിൽ നമുക്കിത് പദ്ധതിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ സർക്കാരിലേക്കും ജില്ലാ പഞ്ചായത്തിനോടും ത്രിതല പഞ്ചായത്തുകളോടൊക്കെ ആവശ്യപ്പെടാനൊക്കെ ഇതൊരു നിമിത്തമായി മാറും എന്നൊരാശയം ഞങ്ങൾ പങ്കുവെച്ച് ചർച്ച ചെയ്തു. പിന്നെ ഞാൻ VK മൂന്നിയൂരിന്റെ എന്റെ പ്രിയപ്പെട്ട, ഇപ്പോൾ അവരെന്റെ സുഹൃത്തുക്കളായി മാറിയിരിക്കുന്നു, അവർ ഓരോരുത്തരെയും വിളിച്ച് അലീഷ, ഷിയാബി അങ്ങനെ തുടങ്ങി ഓരോരുത്തരെയും വിളിച്ച് ഇങ്ങനൊരു ആശയമുണ്ട്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവരിരു കൈ നീട്ടി സ്വീകരിച്ചു. ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ നോക്കിക്കോളാം, ഫിറ്റ്നസ് ക്യാമ്പിൽ വന്നാൽ കുട്ടികളെ നോക്കണമല്ലോ, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ പരിശീലനവുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറയുകയാണ്.
നേരത്തെ ഞങ്ങൾ പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു തൊഴിൽ മേള നടത്തിയിട്ടുണ്ടായിരുന്നു. തൊഴിൽ മേളയിലേക്ക് ഞങ്ങൾ സൗജന്യ സർവീസ് ആവശ്യപ്പെട്ടുകൊണ്ട് ആർപിമാരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആർപിമാരുടെ ഗ്രൂപ്പിൽ ഞാൻ ഈ ഒരു അഭിപ്രായം പങ്കുവെച്ചിട്ട് ചോദിച്ചു, എന്റെ രക്ഷിതാക്കളെ പരിശീലിപ്പിക്കാൻ തയ്യാറുള്ള ആർപിമാരുണ്ടെങ്കിൽ ഒന്നേ പേഴ്സണലായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം വന്ന ഒരു ആർപിയാണ് ഇവിടെ അജ്മൽ ഇസുദ്ദീൻ. ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം നമ്മുടെ അടുത്ത് വന്നവരെ പരിഗണിക്കാൻ എന്ന നിലയ്ക്ക് ഒന്ന് ജ്യേഷ്ഠ ഭർത്താവിന്റെ ജ്യേഷ്ഠനുണ്ട്, ഒന്ന് ഇസുദ്ദീൻ ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച നമ്മൾ ഇതേ ക്യാമ്പിൽ വീണ്ടും വരികയാണ്. അതിന്റെ മുമ്പ് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇവിടെ ഇരിക്കുന്ന അനീഫക്ക, മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ പിന്നെ കുഞ്ഞാപ്പുഹാജി അടക്കം കുഞ്ഞാപ്പുഹാക്ക് അടക്കമുള്ള ആളുകളെ, ജനപ്രതിനിധികളെ ഒരവസരത്തിൽ എനിക്ക് ഒന്നിച്ച് കിട്ടി. അവരോട് ഈ പിന്നെ എന്റെ അഭിപ്രായം പങ്കുവെച്ചാൽ ഞങ്ങൾ ഒരു അടിയന്തര മീറ്റിംഗ് ചേർന്നു. എന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സഹപ്രവർത്തകരായിട്ടുള്ള മെമ്പർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒക്കെ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും ഞങ്ങളൊക്കെ നിങ്ങൾ ഒപ്പം ഉണ്ടാവും, നിങ്ങൾ ആരംഭിച്ചോളുവാണ് എല്ലാവരുടെയും ഒരു ധൈര്യം നൽകൽ എനിക്ക് വലിയ ആവേശം ഉണ്ടാക്കി. പ്രത്യേകിച്ച് വീക്കെൻഡ് മൂനീരിന്റെ ടീം അംഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ ദിവസം, ഞങ്ങൾ ഒരു ഞായറാഴ്ച ആരംഭിക്കണം എന്ന് പറഞ്ഞ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പങ്കെടുക്കാനോ അതിനൊരു മറ്റ് സഹായിക്കാനോ പറ്റാത്തൊരു സാഹചര്യമായിട്ട് പോലും വീക്കെൻഡ് മൂന്നിയൂരിന്റെ ചുണക്കുട്ടികൾ അത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഷംസ് മെമ്പർ ഉണ്ട്, പരിസരത്തെ മെമ്പർ എന്നുള്ള തരത്തിൽ അദ്ദേഹം എല്ലാ ക്യാമ്പിലും കൃത്യസമയത്ത് എത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു പോരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ക്യാമ്പ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഇവിടെ കൗതുകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ ആദ്യത്തെ ക്യാമ്പ് കഴിഞ്ഞ് പോയ ദിവസം തന്നെ ഓരോരുത്തരും ഓരോരുത്തരുടെ അനുഭവം പങ്കുവെക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വീടുകളിൽ കേടു വന്നിരുന്ന ഡോറ് പോലും മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചേച്ചി അടക്കം ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി. എന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റിനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ട, ഇത്തരം ഇങ്ങനൊരു പിന്നെ ആശയമുണ്ട്, ഇത് ആരംഭിക്കുകയാണ്, ഇത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ പ്രസിഡന്റ് ഒറ്റവാക്കിൽ എന്നോട് പറഞ്ഞ 100% ഗ്യാരണ്ടിയോടുകൂടി മുന്നോട്ട് പോയിക്കോളൂ, പറ്റുമെങ്കിൽ നമുക്ക് ഭിന്നശേഷി കുട്ടികൾക്കുള്ള പരിശീലന കാര്യങ്ങളൊക്കെ നമ്മുടെ പുതിയ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷെ അതെങ്ങനെ ഫിറ്റ്നസ് ക്യാമ്പോ പരിശീലനമൊക്കെ ആയിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയൊരു പഠനം നടത്തി അത് പദ്ധതിയാക്കി കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാമെന്നും നമ്മുടെ പ്രസിഡന്റ് ഉറപ്പു തന്നു. ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പ്രിയപ്പെട്ട ഹമീദ് മാഷയും ഒമാനിയായ പ്രസിഡന്റിനെയൊക്കെ കൊണ്ടുവരാനുള്ള കാരണവും അവരൊക്കെ ഇതിന് 100% സപ്പോർട്ടും ഭാവി കാര്യങ്ങളിലേക്കുള്ള സഹായം ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എന്നുള്ളത് കൊണ്ടൊന്ന് മാത്രമാണ്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമ്പിന്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. ഇത് ഇവിടെ തുടങ്ങിയാണ്. അടുത്ത ഞായറാഴ്ച മുതൽ വീണ്ടും നമ്മുടെ ക്യാമ്പ് ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ DAPL ഭാരവാഹികള്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലുള്ള ആളുകളുമായിട്ട് കുടുംബശ്രീയുടെ പ്രവർത്തകർ, ഇങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ അവരുടെയൊക്കെ പൂർണ്ണ സപ്പോർട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പഞ്ചായത്തിൽ ഒതുക്കാനല്ല ഇത് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജില്ലയിൽ മൊത്തം എല്ലാ പഞ്ചായത്തുകളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് പ്രിയപ്പെട്ട MLA പ്രസിഡന്റിനൊക്കെ ഇരുത്തിക്കൊണ്ട് ഞാനിത് പറയുന്നത്. ആ തരത്തിലേക്ക് നമുക്കിതിനെ വ്യാപിപ്പിക്കണം. വലിയൊരു പിന്നെ സാധ്യതയുള്ള ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ ഇതിനെ തുടക്കം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്ത ക്യാമ്പിലേക്ക് തന്നെ ഇത് വന്ന് ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടി വന്ന സമയത്ത് അവിടെ ഒരു ട്രെയിനറായിട്ട് വന്ന ഷെരീഫ് മാഷിനെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തോട് ഞങ്ങളുടെ ഈ ആശയം പങ്കുവെച്ച് ഞങ്ങളിങ്ങനെ അടുത്ത ആഴ്ച മുതൽ ഇത് ആരംഭിക്കുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം ഒറ്റയടിക്ക് നമ്മളെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിയിട്ട് പറഞ്ഞു, ഇതിന് വേണ്ട ക്ലാസ്സുകൾ ഞാൻ എൻ്റെ നേതൃത്വത്തിൽ എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ കൊടുത്തോളാം. അങ്ങനെ ഓരോരുത്തരും ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമ്മളൊരു സംഗതി തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഏറ്റെടുക്കാൻ ധാരാളം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. ഈ സംഘ രാവിലെ വരികയാണ് ടർഫിലേക്ക് കുട്ടികളെ പരിശീലിപ്പിക്കുകയാണ്. അപ്പൊ അവരിത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യണമല്ലോ എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളൊക്കെ ഇതിന്റെ പിറകെ കൂടിയിട്ടുള്ളത് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇത്ര ഞാൻ പറയാൻ കാരണം ഇതിന്റെ ഒരു ഏകദേശ രൂപം പ്രിയപ്പെട്ട MLAക്കും പ്രസിഡന്റിനൊക്കെ മനസ്സിലായതിന്റെ അടിസ്ഥാനം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ അടിശേരിയൊക്കെ ഇവിടെയുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളിലെ വേറിട്ട പദ്ധതികൾക്ക് ഞങ്ങൾക്ക് ഏറ്റവും വലിയ കരുത്തും ആശയം പങ്കുവെക്കുന്ന ഒരു മെമ്പർ കൂടിയാണ് അദ്ദേഹവും. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ പൂർണ്ണ റെസ്റ്റിലും ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്കൊന്നും പോവാതിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ പ്രസിഡന്റിന്റെ കൂടെ എന്നെ ഇവിടെ വന്നാലെങ്കിലും കാണാം എന്ന തരത്തിലും നമ്മുടെ പരിപാടി കാണാനും വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ചേർത്ത് പിടിച്ചേ മതിയാവും. ഇവർക്ക് ഒരുപാട് പരിമിതികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്.
ഇവര നമ്മുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾ ഓരോരുത്തരും ഇതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഇത്തരത്തിലുള്ള സുമനസ്സുകൾ ഉണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് ഇത് വളരെ എളുപ്പമാണ്. ഇന്ന് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാ പത്ര മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ പത്രങ്ങളും ഇതിന് വല്ലാത്ത പ്രാധാന്യം കൊടുത്തു. എല്ലാവരും ഇന്ന് പ്രോഗ്രാം നടക്കുന്നത് എല്ലാ പത്രങ്ങളും ഏറ്റെടുത്തു. ഇതൊക്കെ നമുക്ക് വലിയ നേട്ടമാണ്. അത് കൂടാതെ ഒരു ദിവസം അബ്രാർ എന്നൊരു സഹോദരൻ എന്നെ വിളിക്കുകയാണ്. എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു ഉദ്ഘാടനം വെച്ചിട്ടുണ്ടല്ലോ, ആ ഉദ്ഘാടനം ഞങ്ങൾ ഏറ്റെടുത്തോളാം. അപ്പൊ ഞാൻ, നിങ്ങൾ ആരാണ് നമുക്ക് ആളറിയില്ല, അപ്പൊ അനീഷ അതിന്റെ തൊട്ടം മുമ്പ് വിളിച്ചിട്ട് കേരളം സ്പോർട്സ് ക്ലബിനെ കുറിച്ച് ഒരല്പം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അത് ഒരു മനോഹരമായ സ്ഥലമാക്കിയിട്ട് അവിടെ പല പദ്ധതികളും കൊണ്ടുവരാനുള്ള ആശയങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിന് നിങ്ങൾക്ക് ഒരു പന്തല് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ വലിയ ബാധിച്ച സാമ്പത്തിക ബാധ്യതയില്ലേ, ആ ബാധ്യതയൊക്കെ കേരളം സ്പോർട്സ് ക്ലബ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഞങ്ങളുടെ സൈറ്റിൽ വന്ന് ഉദ്ഘാടനം നിർവഹിച്ച തരക്കേടില്ല എന്ന് പറയാം. അപ്പൊ ഞാൻ ഈ പദ്ധതി ഞാനൊരു നിമിത്തമായി മാറിയിട്ടേ ഉള്ളൂ. എന്റെ വി കെ മുനീറിന്റെ പ്രതിനിധികളെ വിളിച്ചിട്ട് അഭിപ്രായം പങ്കുവെച്ചപ്പോൾ അവർ പറഞ്ഞു ഏറ്റവും നല്ല കാര്യമാണ്, ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികം ഒന്നുമില്ല, മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജ് സംവിധാനം സ്ഥല സൗകര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട അതിന്റെ ഉടമ ഗഫൂർ സാഹിബ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ എല്ലാ ആളുകളുടെയും സപ്പോർട്ട് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ തൊഴിൽ പരിശീലനമായിട്ട് മുന്നോട്ട് പോകും. അതുമാത്രമല്ല, ഇവർ മറ്റുള്ള പല കാര്യങ്ങളും ആവശ്യപ്പെട്ട് അതൊക്കെ ഞങ്ങൾ പറ്റാവുന്നതൊക്കെ ചെയ്യാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ്. ആയതുകൊണ്ട് തന്നെ ആമുഖമായിട്ട് വീക്കെൻഡ് പ്രിയപ്പെട്ടവരെയും ഈ സ്ഥല സൗകര്യം ഒരുക്കി തന്നിട്ടുള്ള ഗഫൂർ സാഹിബിനെയൊക്കെ മനസ്സിന്റെ അടിത്തത്തിൽ നിന്നും നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഞാൻ കൃതജ്ഞത അറിയിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ ബഹുമാനിയായ പ്രസിഡന്റാണ് ഈ ചടങ്ങിന്റെ മഹത്തായ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രസിഡന്റ് എം കെ റഫീഖ, ഈ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ധാരാളം വേറിട്ട പദ്ധതികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പൈസലകശ്ശേരി മെമ്പറുണ്ട്, ഞാനടക്കമുള്ള ആളുകൾ പലപ്പോഴും ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാവാറുണ്ട്. നിരന്തര പദ്ധതികൾ, ഈ പദ്ധതികളൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി, ഡയാലിസ് രോഗികൾക്ക് വേണ്ടി, കരൾ രോഗികൾക്ക് വേണ്ടി, വിദ്യാഭ്യാസ മേഖലയിലെ വലിയ പുരോഗമന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വേറിട്ട പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ പ്രിയപ്പെട്ട എം കെ റഫീഖ എന്തുകൊണ്ടും ധീരതയോടുകൂടി ഞങ്ങളുടെ മുമ്പിലാണ്. ഞങ്ങളെയൊക്കെ അതിലേക്ക് ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഉത്തേജനം നൽകിക്കൊണ്ട് ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിനെ നയിക്കുന്ന പ്രിയപ്പെട്ട റഫീഖ തന്നെയായിരിക്കണം ഇതിന്റെ അധ്യക്ഷ എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ അവരെ ഞായറാഴ്ച ദിവസമായിട്ട് പോലും ബുദ്ധിമുട്ടിച്ച് ഇവിടെ വരുത്തിയിട്ടിരിക്കുന്നത്. അവരെ ഞാൻ സ്നേഹപൂർവ്വം പി കെ മൂനൂരിനും ഞങ്ങളുടെ പഞ്ചായത്തിന്റെ മൂനൂരിലെ ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എ, നമ്മുടെ ഉദ്ഘാടകർ, ഇത്തരം കാര്യങ്ങൾക്കേറെ എനിക്ക് പ്രചോദനമാണ്. ഞാൻ ഞങ്ങൾക്കൊരു സ്ത്രീകൾ എന്നൊരു സംഘടനയുണ്ട്. സംഘടനയുടെ ഭാഗമായിട്ട് ഇവിടെ അഷ്റഫ് വല്ലാടി, സമദ് ബട്ടപ്പുറം, നൌഫലി, സാബിറ അങ്ങനെയുള്ള വളണ്ടീസും ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്വിങ്ങിന്റെ ഒക്കെ പരിപാടികൾക്ക് പ്രചോദനമായിക്കൊണ്ട് കാരുണ്യ പ്രവർത്തനത്തിന് എനിക്ക് എപ്പോഴും മോട്ടിവേറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട എം എൽ എ ഇതിന്റെ ഉദ്ഘാടകനായി കിട്ടി എന്നുള്ളത് ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ എൻ എം സുഹറാബി പ്രസിഡന്റ്, ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഏറെ സപ്പോർട്ടോടുകൂടി ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ഇത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പാരമ്പര്യമുള്ള നിങ്ങളെപ്പോലെയുള്ള ആളുകൾ വരുമ്പോൾ ഞങ്ങൾക്കും അത് പ്രചോദനമാണെന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പമുള്ള പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഞാൻ ഏറെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ആചാട്ടിൽ അനീഫ ആചാട്ടിൽ വൈസ് പ്രസിഡന്റ്, എല്ലാ കാര്യത്തിനും പൂർണ്ണ സപ്പോർട്ടോടുകൂടി നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മുനീർ മാഷുണ്ട്, അതുപോലെ തന്നെ എന്റെ ഞങ്ങളൊക്കെ ഞങ്ങളാക്കി മാറ്റുന്ന എന്റെ പ്രസ്ഥാനത്തിന്റെ എനിക്കേറെ പ്രചോദനമായിക്കൊണ്ട് ഞങ്ങൾക്കൊരു നിർദ്ദേശ ഉപദേശങ്ങൾ നൽകുന്ന പ്രിയപ്പെട്ട അനീഫൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അൻവർ സാദത്ത് അവരുണ്ട്. ഇവിടെ ഓരോ മെമ്പർമാരുടെ പേര് പറയുകയാണെങ്കിൽ എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ച ഈ വേദിയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ മെമ്പർമാരും ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരെയൊക്കെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഗഫൂർക്ക ഈ സ്ഥലം നമുക്ക് ഇവിടെ അനുവദിച്ചു തന്ന ഇതിന്റെ എല്ലാ കാര്യങ്ങളും
ചെയ്യാമെന്നൊക്കെ ഫുട്ട ഇവിടെ ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഷെരീഫ് മാഷ് ഉണ്ട് അതുപോലെ ഇസ്ദീനും ഇസ്ദീന്റെ ഫാമിലിയും ഈ പരിപാടിക്ക് വന്നു എന്നുള്ളത് നമ്മൾ ഏറെ സന്തോഷമുണ്ട് ഇസ്ദീന്റെ ഫാമിലിയെയും ഞാൻ അതുപോലെ സുഹൃത്തുക്കളെയും ഒക്കെ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിയെ നമ്മുടെ രക്ഷിതാക്കൾക്ക് ആസ്വദിക്കാൻ സമ്മതി കൊട്ടപ്പുറം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെ ഓർത്ത് ദുഃഖിക്കുമ്പോൾ രണ്ട് കയ്യും ഇല്ലാത്ത സമ്മതി കൊട്ടപ്പുറം നമ്മളോടൊപ്പം ഉണ്ട് സമ്മതി കൊട്ടപ്പുറത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സിംഗിന്റെ ഭാരവാഹികളുണ്ട് പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കള് അതുപോലെ ഇതിന്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന അബ്രാർ അടക്കമുള്ള അതിനേക്കാൾ അപ്പുറം ആദ്യം പറയേണ്ട പേരാണ് വി കെ മോനിയൂർ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഇവിടെ ആശംസ അർപ്പിക്കാനുള്ള വി കെ മോനിയൂരിന്റെ അനീഷയുണ്ട് അഷ്റഫ് കളത്തിങ്ങൽ പാറയുണ്ട് ഷിയാബ് അങ്ങനെ അവരുടെ പേര് പറയണം പത്തോ ഇരുപത്തിരണ്ടോ പേരുടെ പേര് പറയണം അതുകൊണ്ട് മുഴുവൻ ആളുകളെയും ഞാൻ പറയുന്നില്ല ഇവിടെ കൂടിയിട്ടുള്ള ഇതുമായി സഹകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിന് ഇപ്പൊ ഈ പരിപാടിക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഇതിനെ ഇനി എങ്ങനെ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് യഥാർത്ഥത്തിൽ ഒരു പഠനം തന്നെയാണ് അദ്ദേഹത്തിന്റെ വരവിൽ ഉദ്ദേശം അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതേപോലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ടെർഫ് സൗജന്യമായിട്ട് ഇവിടെ എല്ലാ പരിശീലനം നടക്കാറുള്ളത് മെയിൻ റോഡിന്റെ സൈഡിലുള്ള ടെർഫിലാണ് സോക്കർ സോൺ ടെർഫിൽ ആ ടെർഫ് നമുക്ക് സൗജന്യമായിട്ട് വിട്ടുതന്ന പ്രിയപ്പെട്ട സൽമാൻ അൽ ഹാരിസ് അദ്ദേഹത്തോട് എങ്ങനെയാണ് അദ്ദേഹത്തോട് നമുക്ക് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അദ്ദേഹത്തെ ഞാൻ പ്രത്യേക സ്വാഗതം ചെയ്യാണ് ഡി എ പി എല്ലിന്റെ വള്ളിക്കുന്ന് മണ്ഡല ഭാരവാഹി അലിക്കാക്ക ഇവിടെ ഉണ്ട് അങ്ങനെ തുടങ്ങി പിന്നെ ചെലമ്പ്രയിലെ സുബൈർ ഇവിടെ ഉണ്ട് അങ്ങനെ എല്ലാവരും ഇവിടെ കൂടി ഓരോരുത്തരെയും പേരെടുത്ത് പറയേണ്ടവരാണ് എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞതായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പരിഗണിക്കണമെന്ന് വിനീതമായ റിക്വസ്റ്റോടുകൂടി ഈ മഹത്തായ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം പ്രിയപ്പെട്ട പ്രസിഡന്റിനോട് ഏറ്റെടുക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത സ്നേഹനിധികളായിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തകരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു ആദരണീയനായ എം എൽ എ ഹമീദ് മാസ്റ്റർ സ്വാഗതം ആശംസിച്ച എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയും നിങ്ങളുടെ ഡിവിഷൻ മെമ്പറും ജില്ലാ പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സെറീന ഹസീബ് ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യ പ്രസിഡന്റ് സുഹറാബി വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പറായിട്ടുള്ള ഫൈസൽ അടിശ്ശേരി ഉൾപ്പെടെ ഇവിടെ ഒട്ടേറെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും പ്രിയപ്പെട്ട മെമ്പർമാരും വി കെ മുനിയൂരിന്റെ ഭാരവാഹികളും അതുപോലെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പാർട്ടി ഭാരവാഹികളും ഒക്കെ ഇരിക്കുന്നുണ്ട് സെറീന വളരെ വിശദമായിട്ട് സ്വാഗതം ചെയ്തതുകൊണ്ട് ഞാൻ ഇനി അതിലേക്ക് കടക്കുന്നില്ല വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയമുള്ളവരെ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിനാണ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ തുടക്കം കുറിക്കാൻ പോകുന്നത് ഇവിടെ സെറീന ഹസീബ് ആ കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചു നമുക്കറിയാം നമ്മുടെ സർക്കാർ തന്നെ നമുക്ക് ഫണ്ടുകൾ അനുവദിച്ചു തരുമ്പോൾ ആ ഫണ്ടിൽ നിന്ന് 5% തുക ഇത്തരത്തിലുള്ള വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കണം എന്ന് നമ്മളോട് സർക്കാർ പറയാറുണ്ട് സർക്കാർ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഏത് ലോക്കൽ ബോഡി ആയാലും അതുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇത്തവണത്തെ 14 പഞ്ചവത്സര പദ്ധതിയിലെ മാർഗരേഖയില് ഭിന്നശേഷിക്കാരായ ഇത്തരത്തിലുള്ള കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾക്ക് പ്രോജക്റ്റ് വെക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞതുകൊണ്ട് എല്ലാ ഗ്രാമപഞ്ചായത്തും എന്ത് ചെയ്യും അത്തരത്തിലൊരു പ്രോജക്റ്റ് വെച്ച് അംഗീകാരം വാങ്ങിയിട്ടും നമ്മുടെ ഇത്തരത്തിലുള്ള മക്കൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അത് ഈ വിഭാഗത്തിൽ കൊടുക്കാൻ സാധിക്കില്ല എന്ന് സർക്കാർ പറഞ്ഞതുകൊണ്ട് അത് അതിന്റെ പുറമേ നിന്നെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത് അതുപോലെ സർക്കാർ പറയും വർഷത്തിൽ ഒരിക്കൽ ഇവരുടെ ഗ്രാമസഭ നടത്തണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു പോരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഒട്ടുമിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിൽ നിന്ന് വേറിട്ടുകൊണ്ട് ഒരു പ്രവർത്തനം നടത്തുന്ന എന്റെ ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പർ അത് വി കെ മുനിയൂരിന്റെ ഭാരവാഹികളെ ആണ് ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നത് അവരെ എല്ലാ ആഴ്ചയും ഇത്തരത്തിലുള്ള ഒരു ഫിറ്റ്നസ് സെന്റർ
അത് തുടങ്ങുകയും അതിലൂടെ ഈ മക്കൾക്ക് ആദ്യം വിചാരിച്ച ഫിറ്റ്നസ് സെന്റർ എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം അത്തരത്തിൽ ഒട്ടേറെ സെന്ററുകൾ നമുക്ക് ചുറ്റിലുമൊക്കെ ഉണ്ട്. അവിടെ ഇവരുടെ ഒരു എക്സസൈസ് ആ രൂപത്തിലാണ് വിചാരിച്ചിരുന്നത്. എല്ലാവിധ ഇവരുടെ കലാപരമായിട്ടും കായികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ എല്ലാ ഞായറാഴ്ചകളിലും ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത് തുടർച്ചയായി ചെയ്യുന്ന പ്രവർത്തനമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമ്മുടെ ജില്ലയിലെ ഒരു വിഭാഗം ആളുകൾ സന്നദ്ധ പ്രവർത്തകരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ഏറ്റവും നമ്മൾ ചേർത്തു പിടിക്കേണ്ട ഈ വിഭാഗത്തെ ചേർത്തു പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. ഇവിടെ പ്രത്യേകിച്ച് വി കെ മുന്നിയൂർ ഇതിനെ മുന്നോട്ട് ഇറങ്ങിയപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണമുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പറോട് ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ അവർക്കൊരു പരിശീലനം, നമുക്കറിയാം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിൽ ബഡ്സ് സ്കൂളുകൾ എല്ലാ പഞ്ചായത്തിലുമുണ്ട്. ഈ ബഡ്സ് സ്കൂളിനകത്തേക്ക് പോകുന്നത് 18 വയസ്സുവരെയുള്ള കുട്ടികളാണ്. അവിടുന്ന് അങ്ങോട്ട് ഇവരുടെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം. അവർക്കാണെങ്കിൽ മറ്റു പരിപാടികൾക്ക് പോകാൻ സാധിക്കാതെ ഈ മക്കളെ നോക്കി ഇരിക്കേണ്ട ഒരവസ്ഥ. ഞാൻ ഈ അടുത്ത് തൊടൂർ ഗ്രാമപഞ്ചായത്തിൽ പോയപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഒരു ടർഫിലുള്ള ഒരു കലാപരിപാടി അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനത്തിൽ പോയതായിരുന്നു. അപ്പം ഞാനൊരു രക്ഷിതാവിനെ പരിചയപ്പെട്ടിട്ട് എനിക്കന്ന് സത്യത്തിൽ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് 4 കുട്ടികളാണ്. ഈ 4 കുട്ടികളും ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ്. നമ്മൾ മനസ്സിലാക്കണം 4 കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു ശേഷിയുമില്ലാത്ത 4 കുട്ടികളെ കൊണ്ട് അവരന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഓർത്തു പോകാറുണ്ട് ആ ഒരു രക്ഷിതാവിനെ കുറിച്ചിട്ട്. അവരുടെ ജീവിതത്തിൽ അവർക്ക് മറ്റൊരാളത് ഏൽപ്പിച്ച് പോകാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയാണ് 4 കുട്ടികളെയും കൊണ്ട്. അപ്പം അവരൊക്കെ 4 കുട്ടികളെയും ഈ ബഡ്സ് സ്കൂളിലാക്കിയിട്ടാണ് എന്തിനെങ്കിലുമൊക്കെ പോകുന്നത് എന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ തൊഴിൽ പരിശീലനങ്ങൾ നിങ്ങൾ ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകരിക്കാൻ സാധിക്കും. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഞാൻ സെറീന ആസിഫിനെ ഇവിടെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. 32 ഡിവിഷനുകളാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലുള്ളത്. അവിടെ ആരും ചെയ്യാത്ത, ഒരു പക്ഷെ ഞാൻ പോലും എൻ്റെ ഡിവിഷനിൽ ചെയ്യാത്ത ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇനി മറ്റ് ഡിവിഷനുകളിലേക്ക് നമ്മളിത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ വി കെ മുന്നിയൂരിൻ്റെ ഒരു സഹകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കാരണം നിങ്ങൾ എങ്ങനെയാണ് എല്ലാ ആഴ്ചയിലും ഈ ഫിറ്റ്നസ് സെൻ്റർ ഇവിടെ പ്രവർത്തിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾക്കതിനെക്കുറിച്ച് പറഞ്ഞു തരണം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എല്ലാ പഞ്ചായത്തുകളും ഇവരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി ഇവർക്ക് ഇത്തരത്തിലുള്ള ഈ പുറത്തേക്ക് ഇറങ്ങാനും മറ്റുള്ളവരെ കാണാനും മറ്റുള്ളവരുമായി മിംഗിൾ ചെയ്തുകൊണ്ട് അവരുടെ കാര്യശേഷി വർദ്ധിപ്പിക്കാനും ഒരുപാട് കഴിവുകളുള്ള കുട്ടികളാണ് നമുക്ക് മുമ്പിലിരിക്കുന്നത്. അവരുടെ കഴിവുകൾ കണ്ടെത്തി അവർക്ക് അതിനുള്ള പരിശീലനം കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുന്ന രീതിയിലാണ് ഈ പദ്ധതി. പദ്ധതിയുടെ പേര് ഷീറ്റെക് എന്നാണ്, ഷീറ്റെക് എന്ന് പറഞ്ഞ പദ്ധതി. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ജില്ലാ സാമൂഹ്യ നീതി ഓഫീസറുമായി സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇവരുടെ പരിശീലനങ്ങൾ കൊടുക്കാം, ഇവർക്ക് കൊടുക്കാം, ഇവരുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കാം. അപ്പോഴും നമ്മളുടെ മുമ്പിലുള്ളത് നമുക്കറിയാം സർക്കാർ നിശ്ചയിച്ച പ്രകാരമുള്ള ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് പരിശീലനങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കുക. എന്തായിരുന്നാലും നിങ്ങളുടെ സജീവ സാന്നിധ്യം മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് ആവശ്യമുണ്ട് എന്നുകൂടി അറിയിച്ചുകൊണ്ട് മാതൃകാപരമായ ഈ പ്രവർത്തനം ഇതിന് നേതൃത്വം നൽകുന്ന പഞ്ചായത്തിൻ്റെ ഭാരവാഹികൾ, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, അതുപോലെ എൻ്റെ ഡിവിഷൻ മെമ്പർമാരെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട MLAയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കു ചോദിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ മാതൃകാപരമായ ചടങ്ങിന്റെ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കേറെ പ്രിയങ്കരിയായ സഹോദരി റഫീഖ, ഇങ്ങനെയുള്ള ഒരു ഭാവനാസമ്പന്നമായ പരിപാടി മാസങ്ങൾക്ക് മുമ്പ് മനസ്സിൽ കാണുകയും അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടനവധി ചർച്ചകളും സംവാദങ്ങളും നടത്തിയതിനു ശേഷം
ഒരു ഉത്സവച്ഛായ നൽകുന്ന അന്തരീക്ഷത്തിൽ ഇവിടെ ആ പദ്ധതി ഷീടെക് എന്നുള്ള പദ്ധതി തുടങ്ങുവാൻ ഒരു സമർപ്പിത മനസ്സോടുകൂടി പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മുഖ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയപ്പെട്ട സെറീന ഹസീം, അതോടൊപ്പം തന്നെ നമ്മുടെ വി ക്യാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മലയാള പരിഭാഷ. ഇത് പറയപ്പെട്ടത് നമുക്ക് മനസ്സിലായി വി ക്യാൻ. അപ്പൊ ആ ഒരു ടീമിലെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ അവരാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രചോദന ഘടകം. അവരെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ KLM സ്പോർട്സ് അക്കാഡമി, ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഫൈസൽ എടശ്ശേരി അവരോട് രണ്ടുപേരോടും എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ പിന്നിൽ ദീർഘവീക്ഷണത്തോടുകൂടി ഈ ഒരു അക്കാഡമിക്ക് രൂപം കൊടുക്കാൻ വേണ്ടി വലിയ തോതിലുള്ള എഫർട്ട് എടുത്ത ഗഫൂർ ഖാൻ, ഞാനിവിടെ അത്തരമൊരു പരിപാടികൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ സൗകര്യപ്രദമായ ഒരു സ്ഥലം നമുക്ക് നമ്മുടെ ജില്ലയിൽ കാണാൻ സാധിക്കും. അത്രമാത്രം പ്രകൃതി രമണീയമായ, സ്പോർട്സിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് അതിനുവേണ്ടി ഒരു വലിയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയും ആഗ്രഹങ്ങളുമുണ്ട്. ആ തരത്തിൽ ഇത് ഇവർ അക്കാഡമി ആയിട്ട് തന്നെ വളർന്നു വരുന്നതിനും അതോടൊപ്പം ടൂറിസത്തിന്റെ ഒരു ചെറിയ സെന്റർ, ഞങ്ങൾ അതൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു മനസ്സ് വേണം, നല്ല മനസ്സ് വേണം. അങ്ങനെയുള്ളൊരു മനസ്സിന്റെ ഉടമയാണ് ഗഫൂർ ഖാൻ. ഇങ്ങനെയുള്ളൊരു സംവിധാനം ഉള്ളത് കൊണ്ടാണ് നമ്മളവിടെ വരാൻ നമുക്ക് സഹായകരമായത്. ഗഫൂർ ഖാനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ പ്രതി ഫൈസൽ എടശ്ശേരി, അതുപോലെ തന്നെ സെറീന ഹസീമും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖയും ഏതൊക്കെ തരത്തിൽ ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങളുടെ തലത്തിലും ഒരു ആലോചന നടത്തണം എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. ഇങ്ങനെ വരുമ്പോഴേക്കൊക്കെ കാണാൻ പറ്റുള്ളൂ. ഫൈസൽ എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ല, വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും അല്ലാത്ത നിലയിലും, ഞാനൊക്കെ ചീത്ത പറയുന്ന ആളാട്ടോ, അത് വേറെ കാര്യം. ഞാൻ ചീത്ത പറഞ്ഞെങ്കിൽ ആൾക്ക് നന്നാവുള്ളൂ. അപ്പൊ ആ തലക്ക് നല്ല ഭാവനാ സംഭരണം. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി ജില്ലാ പഞ്ചായത്തുകളുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിക്കുന്ന പരിപാടികൾ എന്ന് പറഞ്ഞാൽ അതൊരു ജനകീയത മുട്ടി നിൽക്കുന്ന പരിപാടി, ജനപക്ഷ പരിപാടികളാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. അഭ്യസ്ത വിദ്യാർത്ഥികളായ ചെറുപ്പക്കാരുടെ PG PG ഡോക്ടർമാര് എഞ്ചിനീയർമാര് നികില മേഖലകളിൽ ബിരുദമുള്ള ഒട്ടനവധി ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ പുറത്തും നഗരപ്രദേശങ്ങളിലും കാണാൻ സാധിക്കും. അവർക്ക് അവരുടെ എംപ്ലോയ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ട് ജില്ലാ പഞ്ചായത്ത് ആലോചിച്ചു. അതിനുവേണ്ടി നല്ലൊരു പദ്ധതി അവർ ആവിഷ്കരിച്ചു. അതിപ്പോ ഒരു ഓൺഗോയിങ് പ്രൊജക്റ്റാണ്. അതിലൂടെ ധാരാളം ആൾക്കാർക്ക് തൊഴിൽ അന്വേഷണത്തിൽ തൊഴിലത്തെ നേടിക്കൊടുക്കാൻ സാധിക്കും. സ്വന്തമായി അന്വേഷിക്കാനുള്ള സംവിധാനം ജില്ലാ പഞ്ചായത്ത് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് അവരുടെ സർഗശേഷികൾ, അവരുടെ കഴിവുകൾ പരിപോഷിപ്പിച്ച് പറഞ്ഞേക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഭാവനാ സമ്പന്നമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ അതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് ഫൈസൽ. റഫീഖയാണെങ്കിലും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് എമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജില്ലാ പഞ്ചായത്തിന്റെ തുടക്കം മുതൽ ഇതം പര്യന്തമുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കുന്നു. നമ്മൾ ആവിഷ്കരിക്കുന്ന പല പദ്ധതികളും സർക്കാർ തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്, അത് നിങ്ങളെ പഞ്ചായത്തിന് വ്യാപിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ മുഖ്യമന്ത്രി, സാമൂഹ്യക്ഷേമത്തിന് മുഖ്യമന്ത്രി അടക്കം പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചു. അപ്പൊ ആ തരത്തില് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു 5 വർഷക്കാലം, അതാണല്ലോ ഒരു ജനപ്രതി എന്നുള്ള നിലക്ക്
ആ ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ സേവനം അവസാനിപ്പിച്ചു പോകുമ്പോൾ അടയാളപ്പെടുത്തി പോകണം, അടയാളപ്പെടുത്തി പോകണം. എന്റെ കാലഘട്ടത്തിൽ കിന്നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ സാധിച്ചു, അത് സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുവഴി ഒട്ടൊരാൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കണം. അങ്ങനെയുള്ള ഒരു നല്ല മനസ്സിന്റെ ഉടമകളാണ് നമ്മുടെ ജനപ്രതിനിധി. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂറാബിയുണ്ട്, അനീഫ് അച്ചാട്ടിനുണ്ട്, മുനീർ മാഷുണ്ട്, ശംസുണ്ട്, അങ്ങനെയുള്ള എല്ലാം ഞാൻ കുറച്ച് ആൾക്കാർ പേര് എല്ലാവരും പേര് എല്ലാ മെമ്പർമാരും ഇവിടെ അവരൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു ഇടത്താവളം, ഒരിടത്താവളമായിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ളത് മുനീർ പഞ്ചായത്ത് ആഫീസാണ്. എനിക്ക് ഒഴിവുള്ള സമയം ഞാൻ പഞ്ചായത്ത് ആഫീസിൽ പോയിരിക്കും. എം എൽ എയുടെ കാര്യങ്ങൾ, പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം, മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ സംസാരിക്കാൻ സാധിക്കും. ഷെരീഫ പ്രസിഡന്റാണ് മുതൽക്ക് തുടങ്ങിയതാണ് ഈ പരിപാടി. അപ്പൊ ആ നില ആ തരത്തിലുള്ള ഒരു നല്ല ഒരു ഒരു കൂട്ടായ്മ ഇവിടെയുണ്ട്. ഇത് സൂറാബിന്റെ വാർഡല്ലേ അല്ലേ? ആ ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് കൂടിയാണ്. ശംസൊക്കെ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. അപ്പൊ ആ നില നമ്മുടെ മെമ്പർമാരൊക്കെ വളരെ സജീവമാണ്. അവരുടെ ഒക്കെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഈ വിഷയത്തിൽ ഉണ്ട്. ഇപ്പൊ നമ്മുടെ അനീഫ മൂന്നുപേര്, അൻവർ ഇവിടെയുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു 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 മനസ്ഥിതി അങ്ങനെയാണ്. നന്മയുടെ കൂടെ അവരുണ്ടാവും. നാട്ടിലൊരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും രംഗത്തിറങ്ങുകയാണെങ്കിൽ അത് ആര് ചെയ്യുക എന്ന് നോക്കാതെ എന്താണ് അവർ ചെയ്യുന്നതെന്ന് നോക്കി അതിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഏകദേശം പ്രവർത്തനം അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ തരത്തിൽ രൂപം കൊടുത്ത നല്ലൊരു പദ്ധതി എല്ലാവരും ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞ കുറച്ച് ആൾക്കാർ പേര് ഞാൻ പറഞ്ഞത് മാത്രമേ. അപ്പൊ ആ നിലയിൽ ഇവിടെ ഭിന്നശേഷി, ഞാൻ എനിക്ക് വലിയ സന്തോഷത്തിന്റെ കാര്യം കൂടി ഇതിനോട് പങ്കിടണം. ഞാൻ ഇപ്പൊ നിയമസഭ കഴിഞ്ഞത് മിഞ്ഞാന്നാണ്, 4 ദിവസം മുമ്പാണ് നിയമസഭ കഴിഞ്ഞ ഈ സെഷൻ. ഒരു നിയമസഭ ഉണ്ടായിരുന്നു ബില്ലുകൾ പാസ്സാക്കുന്നതിന് വേണ്ടി. ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന നിയമസഭ, ആ നിയമസഭയിൽ അവസാനത്തെ ദിവസം ഞങ്ങൾ MLA മാർക്കും മന്ത്രിമാർക്കും നമ്മുടെ സ്പീക്കർ ഒരു വിരുന്നും അതുപോലെ തന്നെ കലാപരിപാടി ഏർപ്പാടി ചെയ്തു. എന്തായിരുന്നു കലാപരിപാടി? അതിനോട് ഭിന്നശേഷി കുട്ടികളുടെ അവരവതരിപ്പിക്കുന്ന നമ്മളെ പിന്നെ മുതുകാട് മജീഷ്യനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതല്ല ജാലവിദ്യക്കാരൻ, അദ്ദേഹം ഒരു അക്കാഡമി നടത്തുന്നുണ്ട്. അവിടെയുള്ള 200 കുട്ടികൾ, ആ 200 കുട്ടികളും ഭിന്നശേഷിയുള്ള കുട്ടികളാണ്. കാലില്ലാത്ത, കൈയില്ലാത്ത, പല അവയവങ്ങൾ കൊണ്ടും സംസാരിക്കാൻ സാധിക്കാത്ത, കേൾവി ശേഷിയില്ലാത്ത, കാണാൻ ശേഷിയില്ലാത്ത ആ കുട്ടികൾ അവതരിപ്പിക്കുന്ന മാജിക് കണ്ട് ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 200 കുട്ടികളുടെ പരിപാടി, അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. അവരുടെ രക്ഷിതാക്കൾ, അവരുടെ ഉമ്മമാര്, അമ്മമാര് ഒക്കെ അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവർ ഓരോ കുട്ടിയും ഒരു മാസം 10 ഉം 25 ഉം രൂപ ശമ്പളം വാങ്ങുന്നുണ്ട് എന്ന അനുഭവം നമ്മുടെ മുതുകാട് അവിടെ പറഞ്ഞത്. പരപ്രേരണ ഇല്ലാതെ ജാലവിദ്യ പഠിച്ച് ഇപ്പം അവര് പ്രൊഫഷണൽ ടീമായിട്ട് മാറി. ആ കുട്ടികൾ, അവർക്ക് ഒരു സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ 2-3 ആൾക്കാരെ സഹായമുള്ള ആൾക്കാർ വേണം, ആളെ സഹായം വേണം. പക്ഷെ സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന ജാലവിദ്യ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മൾ പൊതുകാട് പറയണ ഓരോരുത്തരുടെ ചരിത്രം, ഇത്ര വികൃതിയായിരുന്ന കുട്ടി ഉണ്ടായിരുന്നില്ല എന്റെ അക്കാഡമിയിൽ വരുന്ന സമയത്ത്. ഈ കുട്ടികൾക്ക് തന്നെ വലിയ വികൃതിയാണല്ലോ, നോക്കിയിട്ടുണ്ട് ഭിന്നശേഷിക്കാരെ കുട്ടികളെ, വലിയ വാശി, വലിയ വികൃതി ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇപ്പോ വളരെ നല്ല രീതിയിൽ, നല്ല ടിപ് ടോപ്പ് ആയിട്ട്, നല്ല പിന്നെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ ജാല വിദ്യാപ്രകടനം കണ്ടിട്ട് കണ്ടപ്പോ ശരി ഞെട്ടിപ്പോയി. അത് ആ കുട്ടികൾ ഇപ്പൊ ഈ നമ്മുടെ പിന്നെ ആസാദിക്ക 50, നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ 75 വാർഷികം ആഘോഷിച്ചപ്പോ നമ്മുടെ പുതിയ പ്രസിഡന്റ് അവരെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരുന്നു ഈ കുട്ടികളെ. അങ്ങനെ പ്രസിഡന്റിന്റെ മുമ്പിൽ അവര് ഈ ജാല വിദ്യ അവതരിപ്പിച്ചു. അവിടുത്തെ പാർലമെന്റ് മെമ്പർമാര്, മന്ത്രിമാരൊക്കെ കുട്ടികളുടെ പ്രകടനം കണ്ടാൽ അന്തം കിട്ടുമെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ നിരാശപ്പെടേണ്ട ഒരു ഒരു സന്ദർഭമല്ല. പ്രത്യേകിച്ച് എന്റെ സഹോദരിമാര് ഇവരുടെ അച്ഛനമ്മമാരോട് പറയുള്ളത്, ഏതെല്ലാം കുട്ടികളിങ്ങനെയായി നമ്മൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. കുട്ടികളെ ഈ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനം നിങ്ങളെ ഭാഗത്തുണ്ടാവണം. വിധിയാണ് നമ്മുടെ കുട്ടികളെ അങ്ങനെ ആക്കിയത്. നിങ്ങളുടേതല്ലാത്ത കാരണം കൂടി ജലനം മൂലം ഉണ്ടാവും, അപകടം മൂലം ഉണ്ടാവും, മറ്റ് രോഗം കൊണ്ട് ഒക്കെ ബാധിക്കുമെന്ന് ശ്രദ്ധിക്കും. പക്ഷെ എന്റെ കുട്ടി ഇങ്ങനെയല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ വ്യസനിക്കാതെ കുട്ടികളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുക. കുട്ടികൾക്ക് ആവശ്യമുള്ള പ്രചോദനം, പ്രോത്സാഹനം
ഇങ്ങനെയുള്ള മക്കൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ ഇതിനെ നെട്ടിപ്പോകും. ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ മാത്രമല്ല കുട്ടികളുടെ, ഞങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങളുടെ സുഖത്തിലും നിങ്ങളുടെ ദുഃഖത്തിലും നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ സന്താപത്തിലും ഞങ്ങളും അതിൽ പങ്കെടുക്കുന്നു. അവർക്ക് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി ജനപ്രതികൾ ഈ നാടിനെ, നാടിനോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ ഇതുപോലെയുള്ള എല്ലാ നന്മകളുടെ കൂടി ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ ഒറ്റക്കല്ല. അതുകൊണ്ട് നിരാശപ്പെട്ട് നിൽക്കാതെ ഇവിടെ ഫിറ്റ്നസ് സെന്ററിലേക്കാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തൊഴിൽ പരിശീലന കേന്ദ്രത്തിലാണെങ്കിൽ അങ്ങനെ കുട്ടികളെ പറഞ്ഞയച്ച് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനൊക്കെയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. അതിന് നിങ്ങളുടെ പങ്കാളിത്തം നല്ലോണം ഉണ്ടാവണം. കുട്ടികളെ നിങ്ങൾ ഇതിലേക്ക് അയക്കണം. കുട്ടികൾക്ക് എപ്പോഴും സന്തോഷകരമായ കാര്യങ്ങൾ സംസാരിക്കുക അവരോട്. ഒരിക്കലും അവരെ വിഷമിപ്പിക്കുന്ന, അയാളെ വേദനിപ്പിക്കുന്ന ഒരു പരാമർശവും നിങ്ങളെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. പടച്ച നമ്പിലാനെ, എന്റെ മരണശേഷം എന്റെ കുട്ടിയുടെ ഗതി എന്തായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. അതൊന്നും നമ്മുടെ കയ്യിലൊന്നുമല്ല. നമ്മളൊക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ഈ കുട്ടികളൊക്കെ വളരും. നമ്മൾ മരണപ്പെട്ടു പോയാലും ഇന്നല്ല നാളെ നമുക്കൊക്കെ മരിച്ചു പോകണല്ലോ. എന്റെ മരണശേഷം എന്റെ കുട്ടിനെ ആരാണ് നോക്കുക എന്ന് കരുതി വേവലാതിപ്പെട്ട് സങ്കടപ്പെട്ട് കുട്ടിയടക്കം അങ്ങേയറ്റവനെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തരത്തിലുള്ള പരാമർശം ഉണ്ടാവാൻ പാടില്ല. അത് കുട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ ബാധിക്കും. അത് മനസ്സിലാക്കണം. ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള പെരുമാറ്റവും ട്രീറ്റ്മെന്റുമാണ് വേണ്ടത്. ഇടയ്ക്ക് നിങ്ങൾക്കും ക്ലാസ് തരും, എങ്ങനെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം. അതിനാവശ്യമായ സംവിധാനങ്ങളും ജില്ലാ പഞ്ചായത്ത് ഒരുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. ഇവിടെ പിന്നെ നമ്മളെ ജില്ലാ പഞ്ചായത്ത് നമ്മൾ പറഞ്ഞു നോക്കി, അവിടെ വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പ്രസംഗിച്ച് നീണ്ടുപോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പ്രസംഗിക്കേണ്ട ഒരു സ്റ്റേജ് അല്ല അത്. ഈ ഒരു സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം പറഞ്ഞല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ഈ കുട്ടികളെ അവർക്ക് സ്വന്തമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഷീ ടെക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡിഫറൻറ്റ്ലി ഏബിൾഡ് പീപ്പിൾ ദാ സുബിയോറൊക്കെ ഉണ്ട് ഇവിടെ. അവരൊക്കെ ഇതിന്റെ നേരത്തെ നേതാക്കന്മാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ തന്നെ ഡി എ പി എന്ന് പറഞ്ഞ സംഘടന വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ്. അവരെന്നെ ഒട്ടനവധി പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാസങ്ങൾക്ക് മുമ്പ് അവർ സംഘടിപ്പിച്ച പരിപാടി, അത് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. ഈ അവരുപയോഗിക്കുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങൾ കേടുവന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാൻ നിവൃത്തില്ല. അതിന് പറ്റുന്ന റിപ്പയർമാർ ഇവിടെ ആരുമില്ല. അതൊരു പ്രത്യേക സംവിധാനം വേണം. എന്നിട്ട് നാമക്കല്ല് പോയിട്ട്, തമിഴ്നാട്ടിലെ നാമക്കല്ല് പോയിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് 3 ദിവസം ക്യാമ്പ് നടത്തി കേടുവന്ന മുഴുവൻ വാഹനങ്ങളും ഇവരുപയോഗിക്കുന്ന സൈക്കിളും മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തു. ഒരു സുബേറിനെ പോലെ ആൾക്കാർ അതിനെ പൈസ കൊടുത്ത് സഹായിക്കാനും വേണ്ടായി. ആ സ്റ്റേജിൽ വെച്ച് തന്നെ 50,000 രൂപ ഒരാളിൽ ഏൽപ്പിച്ചു. 50,000 രൂപ സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ ഏൽപ്പിച്ചു. അപ്പൊ അതൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കുക. നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ മക്കളാണ്. അവരെ ഭാവി ശോഭനമാക്കുന്നതിന് വേണ്ടിയുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഞങ്ങളെ കൊണ്ട് സംഘടിപ്പിക്കാൻ പറ്റും. സർക്കാർ തലത്തിൽ, ജില്ലാ പഞ്ചായത്ത് തലത്തിൽ, ഗ്രാമപഞ്ചായത്ത് തലത്തിൽ, MLA തലത്തിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കി തരാൻ സാധിക്കുക എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. അത് ഞങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ കർമ്മകുശലയായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഈ 32 ഡിവിഷനെ സംബന്ധിച്ച് പറഞ്ഞു. ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ആ ഒരു നല്ല മനസ്സ് കൊണ്ടാണ് ഈ പരിപാടി നമുക്കിവിടെ തുടങ്ങാൻ സാധിച്ചത്. പ്രത്യേകിച്ച് സെറീന ഹസീമിന് ഒരു നല്ല കയ്യടിയോടുകൂടി നമുക്ക് ഇക്കാര്യത്തിൽ അഭിനന്ദിക്കാം. മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യവും നമുക്ക് വളരെ സന്തോഷം നൽകുന്നുണ്ട്. ഫൈസലും, അവർ 3 ആളും മാത്രമേ അതിഥികളുള്ളൂ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഫൈസലും മാത്രം അതി. നമ്മളൊക്കെ ഇവിടെ നാട്ടുകാരാണ്. ഞാൻ തന്നെ ഇവിടെ ഓരോ പരിപാടിക്കും വരുന്നതാണ്. ഗഫൂറിന്റെ പല തരത്തിലുള്ള പരിപാടികൾക്കും ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാ പരിപാടിയും ഞാൻ പങ്കെടുക്കുന്ന ആളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇനി നമുക്ക് ഈ ഒരു അക്കാഡമിയും നമുക്ക് നന്നാക്കണം. ഇതുപോലെയുള്ള പിന്നെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം, പ്രത്യേകിച്ച് നല്ലൊരു മനസ്സ്, നല്ല സഹകരണം, ഇത് പടച്ചവും ഭാഗത്ത് കൂലി കിട്ടുന്ന വലിയ ഏർപ്പാടാണ്. അത് മനസ്സിലാക്കി ഈശ്വരന്റെ വലിയ കൃപാ കടാക്ഷം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നമ്മൾക്ക് ഉണ്ടാവും. ഒരു സംശയമല്ല.
ആ തരത്തിലുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ഈ മാതൃകാപരമായ പദ്ധതിക്ക് എല്ലാവിധ സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.